ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മിക്ക വീടുകളിലും കേക്ക് ഉണ്ടാക്കുന്ന ഹോം ബേക്കേഴ്സ് ആണല്ലോ ഉള്ളത്, അവർക്കൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു എഡിബിൾ കിറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കേക്ക് ഷോപ്പിങ്ങുകളിൽ പോയിക്കഴിഞ്ഞാൽ നല്ല റേറ്റ് കൊടുത്തിട്ട് വേണം ഈ ഗ്ലിറ്റർ വാങ്ങിക്കാൻ. അപ്പോൾ ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ വൈറ്റ് ജെൽ ഇല്ലാണ്ടാണ് ഈ ഗ്ലിറ്റർ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ജലാറ്റിനാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂണിന് 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ജലാറ്റിന് എടുത്തത് കൊണ്ട് 6 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കാൻ. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നല്ല തിളപ്പിച്ച വെള്ളത്തിൻ്റെ മുകളിൽ ഇതൊന്ന് ഇറക്കി വെക്കാൻ, എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു തരി പോലും ഇതിൽ ജലാറ്റിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്, ഇതാ ഇതുപോലെ ആയിരിക്കണം, ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. ഈ ജലാറ്റിന് പ്രത്യേക ഒരു സ്മെല്ലാണ്, അപ്പോൾ അതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് 3 ഡ്രോപ്സ് വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ജലാറ്റിന് 2 ബൗളിലേക്കായിട്ട് നമുക്ക് സെപ്പറേറ്റ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വൈറ്റ് ജെല്ല് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് വൈറ്റ് ജെല്ല് ഇല്ലാണ്ടാണ് ഈ ലേറ്റർ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള 2 കളറ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ബൗളിൽ ബ്ലൂവും 1 ബൗളിലേക്ക് റെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഡ്രോപ്സോ 3 ഡ്രോപ്സ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. ഇനി 2 കളറും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാർസൽ ചെയ്യുന്ന ഷീറ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒൽപി ഷീറ്റോ, നമ്മൾ കേക്ക് ഡെക്കറേറ്റ് എല്ലാം ചെയ്യുന്ന ഒൽപി ഷീറ്റോ അങ്ങനെയായിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ പാർസൽ ചെയ്യുന്ന ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തിന്നായിട്ടൊന്ന് ഇതുപോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ബ്ലൂ കളറ് 2 ഷീറ്റിലായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി 2 കളറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. 2 ഷീറ്റിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 12 മണിക്കൂർ വരെ ഇത് സെറ്റാകാൻ വെക്കണം. രാത്രി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് രാവിലെ എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ വരെ സെറ്റാകാൻ വെക്കണം. അപ്പം 12 മണിക്കൂർ സെറ്റായിട്ടുള്ള ഗ്ലിറ്ററാണ് ഇത്. ഇതിൽ നിന്ന് തന്നെ അടന്ന് വന്നിട്ടുണ്ട്, അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഗ്ലിറ്റർ. ഇനി നമുക്കൊരു ചെറിയൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ഗ്ലിറ്റർ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല പൊടി പോലെ ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പം നല്ല പൊടി പോലെയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ കളറും നമുക്കിതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. വൈറ്റ് ജെല്ല് ഇല്ലാണ്ട് തന്നെ ഇത് നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് ജെല്ല് ഇട്ടിട്ടോ ഇത് ഉണ്ടാക്കുക, വൈറ്റ് ജെല്ല് ഇല്ലാണ്ടോ ഇത് ചെയ്തെടുക്കാൻ പറ്റും ഈ ഗ്ലിറ്റർ. ഇനി ഇതൊരു അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നല്ല പൊടി പോലെ ആയി കിട്ടണം അരിച്ചെടുക്കുമ്പോൾ. അപ്പം നല്ല പൊടി പോലെ ആയിട്ട് തന്നെ നമുക്ക് അരിച്ചെടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് കളറും നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് കുറേ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ജലാറ്റിൻ ഇട്ടിട്ട് ആക്കിയെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊണ്ടാണ് ഞാൻ ഈ ജലാറ്റിന് ഗ്ലിറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഈ ഗ്ലിറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല ഒളിച്ചലുണ്ട് ഈ ഗ്ലിറ്ററിന്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ഷൈനിങ് ഉണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കേക്ക് ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. താങ്ക് യു.